വിഷ്ണു അല്ലേ? ആ അതെ. ശരി, അയ്യോ വേണ്ട, ഞാൻ നിന്നോളാം. കേടോ, ഞാൻ കണ്ടു, താ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഞാൻ മൊത്തം പുതുമകളെ വെച്ചുള്ളൊരു മടമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നല്ലൊരു വേഷം ചെയ്യാം. ഓ താങ്ക് യു സർ. ഇതിലെല്ലാവരും ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നമ്മളൊരു ആക്ടിംഗ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരഭിനയം കഴിഞ്ഞു, അപ്പോൾ കുറച്ച് ദിവസം കൂടെ നിൽക്കാലോ അല്ലേ? യോ സർ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് താമസിക്കണ്ട, ഇന്ന് തന്നെ എത്തിക്കോളാം സാർ. ജേഷൻ, എന്താ സാർ? ഇവിടൊരു അശോകേട്ടാ, ജേഷേ, വിഷ്ണുവിന് പോകാൻ വണ്ടി അറേഞ്ച് ചെയ്തു. ഓക്കെ സാർ. ആ, ഇത് അശോക് മേനോൻ, നമ്മുടെ ആക്ടിംഗ് ക്യാമ്പിൽ ലീഡ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. നമസ്കാരം സാർ. ഇത് വിഷ്ണു, ഇതുപോലെ നമ്മുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിഷ്ണു, വിഷ്ണു നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. അശോകേട്ടാ, പയ്യെ കൊള്ളാല്ലേ. മാസ്ക് മാറ്റിയില്ലേ, നമ്മളെ ആർക്കും മനസ്സിലാവില്ല. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ഫാൻസാ. വിഷ്ണു എന്തായി എന്ന സിനിമയിൽ എടുത്ത് എടുത്തടാ സജി സാറിന്റെ പുതിയ സിനിമയിൽ. സൂപ്പർ ഹിറ്റ് അല്ലേ? ഈർക്കില്ലടാ അനാർക്കലി. എന്തായാലും സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പൊ ഈ കാറൊക്കെ ഒരു തന്നാ? അല്ലടാ, ഇത് ഡയറക്ടർ സാർ വിട്ട് തന്ന. പഴം വരെ പഴയതാണല്ലോ, നോക്കണ്ട പഴക്കം ചോക്കിണ്ട്. അല്ലടോ, അന്റെ നായികയാരെന്ന് പറഞ്ഞോ? ഇല്ല, ചോദിക്കാണ് അമലാപ്പോള് മതി എന്ന് പറഞ്ഞാൽ ഇട്ടോ. അമലാപ്പോളൊന്നും വേണ്ട, പാർവതി മതി. അയ്യേ, ചേരാൻ സമ്മതിക്കൂല. ആ പാർവതി അല്ല, നമ്മളെ മൊയ്തി ഇല്ല പാർവതി. ഇന്റെ നായികയാണ് ഞാൻ അമലാപ്പോളിനെ സമ്മതിക്കും. ഇതിൽ എനിക്ക് വില്ലൻ വേഷം പറഞ്ഞിരിക്കുന്നത്. വില്ലൻ നായിക ഉണ്ടായിക്കൂടെ? ആ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ കളരി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നായകൻ വരെ ആവാം. കളരിയോ? അപ്പത് വടക്കൻ വീരകാതണ്ട് ചെക്കൻഡേ. കളരി മീൻസ് ആക്ടിംഗ് കോഴ്സ്. മൊത്തം പുതുമുഖങ്ങളായോണ്ട് ഒരു അഭിനയ കളരി. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതേ, അതിലൊന്നും ചെയ്യണ്ട, അത് ഒരു ചെയ്തോളൂ. ചായറെ, അല്ല നമ്മുടെ ജോസ് അണ്ണിയുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്ത പോലെ ആവോ? വെറുതെയുള്ള പെണ്ണുങ്ങൾ മീൻകാരൻ കൂടെ പോയത്. വന്നേക്കുള്ളൂ മജിസ്ട്രേറ്റുകള്. സമാധാനായി, വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓ, കഴുതണ്ടായിരുന്നോ കൂടെ? ഏ, കഴുതല്ലത്, പുലിയ, പുലി. ദാ, എത്ര പുലി വേഷം കെട്ടിയാലും കഴുത കഴുതണ്ടാ കൂടെ. കഴുത മുത്തച്ഛ, എന്നെ മനസ്സിലായി കാണുമല്ലോ, പുലി മുരുകൻ. ഇപ്പോഴും നിന്റെ അച്ഛനാ തുറപ്പൻ ശങ്കുണ്ണി തന്നെ അല്ലേ? എന്താ തുറച്ചിരിക്കാൻ? തലക്ക് വട്ടുള്ള ആളെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്? വട്ട നിന്റെ അച്ഛന്. കറക്റ്റാണിത്. മുത്തച്ഛ, വിഷ്ണുവിനെ അനുഗ്രഹിക്കാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ, പിന്നെ അവനെ പിടിച്ചാ കിട്ടൂല. പിടിച്ചാ കിട്ടാന്ന് ചോദിക്കാൻ വേണ്ടി ഇവനെന്താ വല്ല എണ്ണയും തേച്ച് മോഷ്ടിക്കാനും പോണോ? കുറച്ച് എലിവേഷൻ കിട്ടും. എന്തിന്? ആ വെറ്റിലെ തേച്ച് കൊടുക്കാനാ. ഈ കൊടുക്കൂ. ജി വാങ്ങ്. വല്ലതും പറഞ്ഞാവോ? ഒന്നുമില്ല, മരിക്കാതിരിക്കട്ടെ. കാലൊന്നും കാണുന്നില്ല. മുത്തശ്ശ, എനിക്ക് സിനിമയിൽ എല്ലാം അറിഞ്ഞു. നന്നാവൂല്ലാന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈ വിഷമിക്കണ്ട, എല്ലാ പുരയിലും ഉണ്ടാവും ഇതേമാതിരി പൂതൽ ചുരുമരം. നമ്മളെ പുരയിലുണ്ട് എന്റെ വല്യാപ്പ, ചത്ത് എന്ന് പറഞ്ഞ് കുയിൽക്ക് എടുക്കുക, അവിടുന്ന് ജീവിച്ചു പോരും. ഈ അഭിനയ കളരി മാഫിയ ശശിനെ വരെ മലർത്തിയടിക്കാം. താങ്ക് യുടാ. വൈകുന്നേരെ പൊട്ടന്തൈ ആയിട്ട് അഭിനയിക്കാനുള്ള പ്രാവശ്യം. ഏറ്റവും നാട്ടില് വേറെ പൊട്ടനെ കിട്ടാനില്ല. അപ്പൊ നിങ്ങളൊക്കെയോ? ലുക്ക് വേണ്ടേ? ഇവനൊക്കെ കറക്റ്റ് ലുക്കാ പൊട്ടണ്ടേ? ഇനിയിപ്പോ നമ്മളെ പൊട്ടണാക്കിക്കോ. ആൾക്കാർ വിശ്വസിക്കില്ല.
ജയേഷേ, ഇനി നമുക്ക് ഇവർക്ക് കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾ പഠിച്ചു കൊടുക്കാം. അതായത് ഞാൻ എന്തു പറയുന്നു അതനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യണം. ഉദാഹരണത്തിന്, മഴ മഴ നനയുന്നു, നിങ്ങൾ മഴ നനയുന്നു. ആ നല്ല പോലെ മഴ പെയ്യുന്നു, മഴയാണ്. ആ നനയുന്നു, പെയ്യുന്നു. വിഷ്ണുവിന് മുമ്പ് ജോസ് ആന്റണിയുടെ പടത്തിൽ കാസ്റ്റ് ചെയ്തിരുന്നു. ഉമേഷ് ബാബുവിന്റെ പടത്തിലും വിഷ്ണുവിന്റെ കാസ്റ്റ് ചെയ്തിരുന്നു അല്ലേ? രണ്ട് പടവും നടന്നില്ല. മാത്രമല്ല, ആ രണ്ട് സംവിധായകരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതെങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. ഈ സിനിമ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ. എനിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. കോടികൾ മുടക്കിയുള്ള ബിസിനസ്സല്ലേ. പ്രൊഡ്യൂസറടക്കം നിർബന്ധിക്കുമ്പോൾ ഏതായാലും മോൻ സച്ചി ഒന്ന് പോയി കാണാം. അതാവുമ്പോ ഒരു മിനിറ്റ്. ആ അപ്പൊ ശരി മോനെ. അലോൺ, ആ അല്ല ഇവിടുത്തെ വർക്കൗട്ടിനെ കഴിയും. ആ പറ മുകേഷേ. അല്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് വാങ്ങാം, അതൊരു വിഷയമല്ല. അശോകട്ടൻ പറഞ്ഞല്ലോ അല്ലേ, നോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ തന്നെ അഭിനയിപ്പിച്ചുകൊണ്ട് ഞാൻ തട്ടിപ്പോന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. എങ്ങാനും തട്ടിപ്പോയാ അവര് മുടക്കി കാശ് പോകില്ല എന്നുള്ളതാ അവരുടെ പേടി. വാങ്ങിയ കാശും തിരിച്ചു കൊടുത്തത് വേണ്ടാന്ന് വെച്ച് പോയാലെന്ന് ഇവർ ആലോചിച്ചതാ. പക്ഷെ എന്നെ മാത്രം വിശ്വസിച്ച് കുറെ പടങ്ങളും കളഞ്ഞു നിൽക്കുന്ന കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട്. അവരുടെ കാര്യം ആലോചിച്ചിട്ട് താൻ വിഷമിക്കണ്ട, നമുക്ക് മാറുകൊണ്ടാകാം. തന്റെ ആദ്യ പടം ചെയ്യുന്നവർക്കല്ലേ ഉള്ളൂ ഈ പ്രശ്നം. ഷൂട്ടിങ് തുടങ്ങാൻ ഇനി ഒരു മാസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു രണ്ട് ഡയലോഗുള്ള ഒരു വേഷം അതൊന്നും ചെയ്തിട്ട് വാ. അതോടെ തീരുമാനം വേണ്ട സൂക്കേട്. അല്ല സാർ, എനിക്ക് സിനിമയിൽ അങ്ങനെ ആരെയും. താൻ പോയി ഡയറക്ടർ തോമസ് ജോർജിന് ഒന്ന് കാണാം. അവന്റെ പടം ഈ ആഴ്ച തുടങ്ങണമെന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവനിതിൽ വലിയ വിശ്വാസമല്ല, പ്രത്യേകിച്ച് അവൻ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു സാർ. യെസ് ഡയറക്ടർ തോമസ് ജോർജ് സ്പീക്കിംഗ്. സാർ ഇത് ഞാനാ ജോസാ. ആ താനായിരുന്നു. സാർ അത് പിന്നെ നമ്മുടെ പടം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. മാറ്റി വെക്കാൻ അങ്ങോട്ട് ആരുടെ മാറ്റി വെക്കാൻ? താനാണോ തീരുമാനിക്കുന്നത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണോ മാറ്റി വെക്കുന്നത്? മൂന്നാമത്തെ പ്രാവശ്യമല്ലേ? ഞാൻ വേണ്ട ഇതിനൊക്കെ സമാനം പറയാൻ. ഏഹ്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്രക്കാരൻ വിളിച്ചിട്ട് ചൊറിയുന്ന 100 ചോദ്യങ്ങൾ എന്നോട്. എങ്ങോട്ടൊക്കെയാ പോകുന്ന, എന്നാ തുടങ്ങുന്ന, എന്നാ ഇറങ്ങുന്ന, ആരൊക്കെ അറിയിക്കുന്നത്? ഇനി കാത്തിരിക്കാൻ നടക്കില്ല. ഇത് മാറ്റി വെക്കുന്ന കാര്യം ഒരു കാരണവശാലും നടക്കില്ല. ഇടാ അസോസിയേഷൻകാരോട് പോവാൻ പറ സ്ട്രോങ് ആണ്. 17-ാം തീയതി പടത്തിന് പൂജ വെച്ചിരിക്കുന്നല്ലേ, ആ ജോലിസ് കണ്ടുവച്ചിരിക്കുന്ന സമയല്ലേ. അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. ഒരു കാരണവശാലും ഈ പടത്തിന്റെ കാര്യത്തിൽ മറ്റൊരു നടപടി ഉണ്ടാവില്ല. ഹണിബിക്കാരോട് വേറെ ആർട്ടിസ്റ്റിനെ നോക്കാൻ പറയുന്നു. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ. പടത്തിൽ ത്രൂ ഔട്ട് നായകന്റെ കൂടെ ഉള്ളതല്ലേ ബാബുരാജ്. ബാബുരാജ് ബാബുരാജ് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നല്ലോ. സെക്കൻഡ് പാർട്ടിലും കാണും, സെക്കൻഡ് പാർട്ടിലും കാണും. രാശി രാശിയാണല്ലോ. ഞാൻ സംസാരിക്കാണ് ലാലേട്ടനോടോ. എടോ പിന്നെ എന്താടോ തന്റെയൊക്കെ പണി? എന്തിനാ തന്നെയൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ തീറ്റി പോറ്റുന്നത്? ഞാൻ തന്നെ ഈ പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, ഈ ഹണിബീയുടെ ഷൂട്ടിങ്ങിന് എത്ര ദിവസം എടുക്കും? ഒരു കാര്യം ചെയ്യും, ഹണിബീ 2-ന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ല, ഇത് ലാസ്റ്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനലാണ്. ഇനി നാളെ ഇനി ഒരു മാറ്റം ഉണ്ടാവരുത്. ഇത് 4-ാമത്തെ ഫൈനലാണ്, മനസ്സിലായല്ലോ. ഓക്കെ. ഒരു ഉത്തരവാദിത്വം ഇല്ലേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറ് പറഞ്ഞിട്ടല്ല ഞാൻ ഡോറ് തുറന്നു വന്നിട്ട് ഇതില് ബാത്റൂമിൽ പോയി. ആര്? ഞാനോ? ഞാൻ ബാത്റൂമിൽ പോയിട്ട് തന്നെ ഒരാഴ്ചയായി. സത്യമായിട്ട് എന്നെ ബാത്റൂമിലേക്ക് വിളിച്ചു. ഞാനോ?
പറഞ്ഞു വിട്ടത് സാറിന്റെ മൂവിയില് എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം പ്ലീസ് സർ. സച്ചി പറഞ്ഞിട്ട് വന്നല്ലേ? അതെ സർ. താരകാരിജി സർ, ഒരു രണ്ടു മാസം കഴിഞ്ഞു കിട്ടും. അയ്യോ അത് പറ്റില്ല സർ, നമുക്ക് ഈ മാസം തന്നെ തുടങ്ങാൻ പറ്റൂ? താനാള് കൊള്ളാല, തനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ പടം ഈ മാസം തുടങ്ങണം. പ്ലീസ് ഔട്ട് 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 ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട്. ഡോ മൂന്ന്, ഈ ഹണീബി ടൂന്റെ ഷൂട്ടിങ് മട്ടാഞ്ചേരി നടക്കുന്നുണ്ട്. ഹണീബി ഷൂട്ട് ചെയ്ത അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ടിങ് നടക്കുന്നത്. നേരെ അങ്ങോട്ടേക്ക് ചെല്ല്, അവിടെ ഒത്തിരി പുതുമുഖങ്ങൾ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങോട്ട്. താങ്ക് യു സർ. ഹണീബി ടു. എനിക്ക് ഒന്നും അങ്ങോട്ട് കത്തണില്ലേട്ടാ. നിനക്ക് പന്തലൊന്നും കണ്ടിട്ട് കത്തിയില്ലേടാ, ഇതൊരു മാരേജ് സ്റ്റോറിയാന്ന്. പക്ഷെ കല്യാണം നടക്കില്ലാട്ടാ. താലി കെട്ടുന്ന മൂവ്മെന്റില് പന്തലിന് ബോംബ് വയ്ക്കും. ആര്? ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ് ഉണ്ട് ഈ പടത്തില്? ഓ, ഇവിടെ പോത്ത സാധാരണ സിനിമയിലാരാ ബോംബ് വയ്ക്കണത്? വില്ലൻ ദാദ തന്നെ ബോംബ് വയ്ക്കുന്ന ഉറപ്പാ. ഇത്ര വലിയ സെറ്റ് ഇട്ടേക്കുന്ന പിന്നെ എന്തിനാടാ ബോംബ് വയ്ക്കാനല്ലേ പടേ. അപ്പൊ ഭാവനയോ? ഭാവന ചാകാറാവും. അയ്യോ, പിന്നെ ആശുപത്രി ടെൻഷൻ. ആശുപത്രി ഐസിയു, ഐസിയു ആശുപത്രി. ആ സമയത്ത് ആസിഫ് അലി മച്ചാൻ വന്ന് താലി കിട്ടും, അതാണ് ക്ലൈമാക്സ്. അവിടെ നിങ്ങളുടെ ആണ് ക്യാമറ വെച്ചേക്കുന്നത്. ആ ആംഗിളിൽ നമ്മളെ കാണാണ് പ്രശ്നം. ഓ, ടോപ്പ് ലൈറ്റ് അടിച്ചിട്ട് തല വെട്ടിപ്പോളൂ. നമുക്കൊരു ഡ്രീംസ് അടിച്ചാലോ? ഒന്ന് ഫീൽഡ് ചെയ്ത് മാറണപ്പാണ്. പോട്ടെ. ഒന്ന് നിർത്തി റൂസ് എടുത്ത്. രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി? ചാൻസ് ചോദിച്ചു വന്നാ സാർ. അകത്തേക്ക് കയറ്റി വിട്ടില്ല. എന്താ മോന്റെ പേര്? വിഷ്ണു. വിഷ്ണു, ഇത് ഓൾറെഡി തുടങ്ങിയ പടമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ചായ കൊണ്ട് തന്നെ ആൾക്കാരെ വരെ. വിഷ്ണു, ഒരു കാര്യം ചെയ്യും, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോണ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ ആ പടത്തിന്റെ ഡയറക്ടർ പോയി കാണും. അവർക്കാവുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തിനും കഴിവിനും ഒത്ത ഒരു ക്യാരക്ടർ തരാൻ പറ്റുമല്ലോ. താൻ വിഷമിക്കണ്ട, തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ എത്തിപ്പെടും. ഓക്കെ? ശരി സർ. എവിടെ വീട്? മണ്ണാർക്കാട്. ഇവിടെ നിന്ന് എങ്ങനെയാ പോണേ? ഒരു കാര്യം ചെയ്യ്, കയറ്, ഞാൻ വൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. അവിടെ നിന്ന് ബസ് കിട്ടൂടെ താൻ കയറ്. അമീന, അങ്കിൾ എന്താ വായിക്കുന്നേ? വായിക്കല്ല, പഠിക്കുക. നാളെ സെമസ്റ്റർ എക്സാം തുടങ്ങുക. ഞാൻ ബികോം സെക്കൻഡ് ഇയറാ. ചിരിക്കും, എല്ലാവരും ചിരിക്കും, ഞാനും. പക്ഷെ തോറ്റു കൊടുക്കില്ല ഞാൻ. ജയിക്കുന്നത് വരെ ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം അല്ലേ? ചേച്ചി. ലൂക്കാച്ചാ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ. ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ.
എന്തായാലും നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങോട്ട് കടത്തിവിടൂല. നല്ല ചിരിയാണ് കേട്ടോ മോമാ. ഇതിലൊക്കെ കയറിപ്പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലൊക്കെ അഭിനയിച്ചതാ, പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണി ഇലക്കല് മുറ്റവടി, മുറ്റവടി തുണി ഇലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനെ ജയ് ഹനുമാൻ അഭിനയിച്ചിട്ടില്ലേ? സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടുവിനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാര് കണ്ടുകൂടാ, അപ്പൊ തുടങ്ങും കൊര. കുടിക്ക്. നിങ്ങളുടെ ചായക്കട തുറന്ന് ചായ ഇട്ട് വരുമ്പഴേ നേരെ ഉച്ചയാവും. മാത്രമല്ല, ക്ലാര ചേച്ചി ചായ ഇട്ടിരുന്നത് നാളത്തെ മോഹൻലാലിനെങ്ങാനും ആണെങ്കില. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമല്ലേ, ഏത് കൊഞ്ഞാണൻ എപ്പോ വലിയ നായകനാവുന്നു പറയാൻ പറ്റില്ല. മോൻ ചായോടി, ഞാനിപ്പോ വരാവേ. ഗുഡ് മോർണിംഗ്. മച്ചാനത് വൈകി, ഏഴരയ്ക്ക് താഴെ ഇറങ്ങിയപ്പോ വണ്ടി ഇല്ലായിരുന്നു. മനോട്ടം പറഞ്ഞില്ലേ താൻ പോയില്ലേ? ഇല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിട്ട് പോവാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴത്തേക്കും ജിബ് ടൈറ്റായിട്ട് ഫോളോ ചെയ്യും, അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ. മോനത് ഡേസീനല്ലേ, അതിന് ലൈറ്റ്സ് ഒക്കെ വേണോ? ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് പിടിക്കാം. സർ, ഞാൻ അഡയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആക്ടിംഗ് കോഴ്സ് ചാൻസലർ ആണ്. എന്താ അഭിനയ മോഹിയാണെന്ന് ഒരു കാര്യം ഞങ്ങളുടെ ആരൊക്കെ എന്തെങ്കിലും പറയാം കേട്ടോ. ഓക്കെ, ഒന്ന് വന്നടാ. എടാ ഈ നിക്കണവനെ ഒരു അഭിനയ മോഹിയാണ്. നമ്മുടെ ഈ സീനില്ലേ എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടുക. കയ്യില് അവന്റെ കയ്യിലെ വേഗം കൊടുത്ത പറ. ഇതാകണം അങ്ങനത്തെ കല്യാണം കെട്ടി കൊടുക്കണത്. വല്ല ചക്കക്കുലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ ജീനോട് പറയാം, സെറ്റാക്കി വെച്ചോ. ശരി ശരി. നിനക്ക് പിന്നെ അത്രക്ക് നിർബന്ധം തുടങ്ങിയില്ലേ ഈ ഫോണ വഴി? അത്രക്ക് നിർബന്ധം തുടങ്ങി ഈ ഫോണ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷേ സിനിമയിൽ ഉണ്ടാവില്ല, പോയാ മതി. സിനിമക്ക് വന്നുള്ള സംഭവം പുത്തം BMW ഉണ്ടെന്നാലും ബ്രേക്കെന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാതെ അത് വരൂല, നമുക്ക് അടുത്ത ശ്രീനിയുടെ സെക്ഷനിലേക്ക് പിന്നെ വരാത്. പിന്നെ ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പേടിച്ചിട്ട്. അതിനൊക്കെ ഡയലോഗ് ഇല്ലാത്ത തന്നെ അത് നീടുത്ത ആദ്യം പറയണ്ടടാ. ആസിഫിന്റെ റോൾ ഉണ്ടായാലും അത് ഞാൻ നിനക്ക് തരൂലേ? സാർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി മേലോട്ട് കണ്ടുവരുന്നു മലയാള സിനിമ ഞാൻ കണ്ടില്ല. സാർ, എന്റെ ഷർട്ടും ജീൻസ് അതൊക്കെ കോസ്റ്റ്യൂം എടുത്ത് മേടിച്ചിട്ട് എവിടുന്നൊക്കെ അവിടെ പോയി കിടക്കാണ്. അവിടെ പഴക്കമില്ലാതെ മനുഷ്യൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട്. ചേട്ടാ, എന്റെ ഷർട്ട് ഷർട്ടില്ലാത്ത പഴക്കം കൊണ്ടാണോ പോവാ?